എല്ലാവർക്കും നമസ്കാരം. ഒരിക്കലും അവസാനിക്കാത്ത ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഒരു ദിവസമാണ് അക്ഷയതൃതീയ. അക്ഷയതൃതീയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരാ ഓഫ്കോഴ്സ് സ്വർണം തന്നെയാണ്. എന്താ പറയുക, ഈ അക്ഷയതൃതീയ ദിവസം സ്വർണമോ വെള്ളിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്നത് നമ്മുടെ ലൈഫ് ലോങ് ലൈഫിൽ മുന്നോട്ട് ഭയങ്കര ഐശ്വര്യം കൊണ്ടുവരും എന്നാണ് എല്ലാവരുടെ വിശ്വാസം, നമ്മൾ മലയാളികളുടെയൊക്കെ വിശ്വാസം. അപ്പോൾ അക്ഷയതൃതീയ ദിവസം നമ്മൾ സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും എല്ലാത്തിനും നല്ലൊരു ദിവസമാണ് അക്ഷയതൃതീയ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും പെരേപാടൻസിൻ്റെയും കളറക്കേഴ്സ് ജ്വല്ലേഴ്സിൻ്റെയും ഒരു അക്ഷയതൃതീയ ആശംസകൾ ആദ്യം തന്നെ ഞാൻ നേരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് ബാംഗിൾസാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ അക്ഷയതൃതീയ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സ്റ്റോൺഡ് ബാംഗിൾസാണ്. അപ്പോൾ എന്താ, ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഈ അക്ഷയതൃതീയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ലക്ഷ്മി ദേവീനെ ഓർമ്മ വരാം. ഫുൾ ഐശ്വര്യവും പൈസയൊക്കെ നമുക്ക് തരുന്ന ലക്ഷ്മി ദേവി. അപ്പോൾ നമുക്കൊരു ലക്ഷ്മി വളയം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 3.5 പവനിൽ വരുന്ന നഗാസിൻ്റെ ഒരു ലക്ഷ്മി വളയാണ്. 3.5 പവനാണ് ഇതിൻ്റെ വെയിറ്റ്. ലക്ഷ്മി ദേവിയുടെ രൂപമൊക്കെ വന്നിട്ട് രണ്ട് സൈഡിലും ഡാർക്ക് മജന്ത സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുള്ള ഭയങ്കര റിച്ച് ലുക്കുള്ള, നമ്മൾ വെഡ്ഡിങ്സിനൊക്കെ ഏറ്റവും മൂവിംഗ് ആയിട്ട് പോകുന്ന ഒരു ലക്ഷ്മി വളയാണ് നഗാസ് ലക്ഷ്മി വള. പിന്നെ വന്നിട്ടുള്ളത് 2 പവനിൽ വരുന്ന വൈറ്റ് സ്റ്റോൺസ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു വളയാണ്. 3 ടൈപ്പ് വരുന്നുണ്ട് അതിൽ. പേളിൻ്റെ വരുന്നുണ്ട്, വൈറ്റ് പേളിൽ വന്നിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസിൽ വരുന്ന വള വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് 2 ലെയറ് പോലെ ഈ വൈറ്റ് സ്റ്റോൺസ് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒറ്റ ലെയറിൽ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുള്ള 2 പവനിൽ വരുന്ന വളയാണ്. പിന്നെ വരുന്നത് ചെട്ടിനാട് കളക്ഷനിൽ വരുന്ന ആൻറ്റി കളക്ഷനിൽ വരുന്ന ഒരു വളയാണ്. 2.5 പവനിൽ വരുന്ന വളയാണ്. അതിലും ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ഗ്രീനും റെഡും സ്റ്റോൺസ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വളയാണ്. 2.5 പവനിൽ വരുന്ന ഒരു വളയാണ്. പിന്നെ നമ്മുടെ കേരളീയർ എന്ന് പറയുമ്പോൾ, ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളീയരുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നത് പാലക്കിയ മാലകളാണ്. അപ്പോൾ പാലക്കിയ മാലയ്ക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന പാലക്കിയ വളകളും നമുക്ക് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. 2.5 പവനിൽ വരുന്ന പാലക്കിയ വളകളും ഇവിടെ അവൈലബിൾ ആണ്. മാങ്ങ ഷേപ്പിലും പിന്നെന്താ നാഗവടം ഷേപ്പിലൊക്കെ നമുക്ക് പാലക്ക വളകൾ ഇവിടെ അവൈലബിൾ ആണ് 2.5 പവനിൽ. പിന്നെ വരുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ സംഭവം വന്നിട്ട് അതിൽ ഓവൽ ഷേപ്പിലുള്ള റെഡും സ്ക്വയറും വന്നിട്ട് റെഡ് കളറിലുള്ള സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺസ് വന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള വളകളാണ്. ഒരു 3-4 വളയൊക്കെ പെയർ ചെയ്ത് നമ്മുടെ കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലുക്കായിരിക്കും നമ്മൾ ഈ വള ഇട്ടിട്ടുണ്ടെങ്കിൽ. ചെട്ടിനാടിലാണ് ആ വള വരുന്നത്. 1 പവൻ്റെ അടുത്താണ് ആ വളയുടെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ലക്ഷ്മി ദേവിയിൽ തുടങ്ങി ലക്ഷ്മി ദേവിയിൽ അവസാനിപ്പിക്കണം എന്ന് പറയണ പോലെ കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കാണാറുള്ള ചെട്ടിനാടിൻ്റെ ലക്ഷ്മി വളയാണ് ലാസ്റ്റായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. റെഡ് സ്റ്റോൺസ്, ഡാർക്ക് റെഡ് സ്റ്റോൺസ് സൈഡിൽ വന്നിട്ട് ഒരു കൊയിൻ ഷേപ്പിൽ ലക്ഷ്മി ദേവിയുടെ രൂപം വന്നിട്ടുള്ള, ഫുൾ ആ രൂപം വന്നിട്ടുള്ള വളയാണ് ചെട്ടിനാടിൻ്റെ ലക്ഷ്മി വള. അപ്പോൾ ഇതൊക്കെയാണ് ഈ അക്ഷയതൃതീയ സ്പെഷ്യൽ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന, നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഈ സ്റ്റോൺഡ് ബാംഗിൾസിൻ്റെ ഒരു സെറ്റ്. ഇത് മാത്രമല്ല, വേറെ ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒട്ടും താമസിയാതെ തന്നെ അക്ഷയതൃതീയ ദിവസം നമ്മുടെ ഷോറൂമിൽ വരാം, സ്വർണം കൊണ്ടുപോവാം, കൂടെ ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. അപ്പം നമുക്ക് നമ്മുടെ ഷോറൂമുകളുള്ളത് കണ്ണൂർ പയ്യന്നൂരിലെ കലറക്കൽസ് ഗോൾ പാർക്ക് എന്ന പേരിലും, നെടുമങ്ങാട് നെയ്യാറ്റിങ്കര കൊട്ടാരക്കര കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിൽ പെരേപാടൻസ് ഗോൾ പാർക്ക് എന്ന പേരിലുമാണ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ്സുകൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും വേഗം നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക. ഇതൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ വേഗം നമ്മുടെ ഷോറൂമിൽ വരിക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പോരാത്തതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും നമ്മുടെ ചാനലിൻ്റെ അപ്ഡേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ അക്ഷയതൃതീയ ആശംസകൾ.